തന്നിരിക്കുന്ന സുഹൃത്തുക്കൾ, ഇതാണ് പ്രകൃതി. നമ്മൾ ട്രക്കിംഗ് ചെയ്ത് വന്ന വഴിയാണ് കാണുന്നത്. ഈ മലയുടെ മുകളിൽ കൂടിയാണ് നമ്മൾ വന്ന്. അഞ്ച് മലകൾ അല്ലേ, അഞ്ച് മലയുടെ മുകളിൽ കൂടി നമ്മൾ വന്നു. ലാസ്റ്റ് വന്നു ഇവിടെ ഒരു വനയാത്രയായിരുന്നു. വനയാത്ര കഴിഞ്ഞ് നമ്മളിങ്ങനെ കയറി ഇവിടെ വന്നിരിക്കുകയാണ്. ട്രക്കിങ്ങിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. എല്ലാരും ഉഷാറായിട്ടിരിപ്പോട്ടെ. ഓയ് അച്ഛന്മാരിട്ടത് ഇതുപോലെ വ്യൂ ഒന്നും ഇല്ല, വലിയ വ്യൂ ഒന്നും കാണിച്ചിട്ടില്ല. നാളെ മുതൽ മുകേഷ് ഞങ്ങൾ പിന്നിട്ട വഴികളാണ് ഈ കാണുന്നത്. കുളമാവ് റിസർവോയറിന്റെ എൻഡാണ് ഈ കാണുന്നത്. ഇവിടം വരെയാണ് റിസർവോയറിലെ വെള്ളം റിസർവ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗം വരെ ഇവിടെ നിന്നും നേരെ ഒരു വനയാത്രയാണ് നമുക്കുള്ളത്. അച്ഛന്മാരിട്ടത് ഇതുപോലെ വ്യൂ ഒന്നും ഇല്ല, വലിയ വ്യൂ ഒന്നും കാണിച്ചിട്ടില്ല. ചെറിയൊരു ഷോട്ട് കാട്ടിലെ കാരക്ക അല്ല, കാട്ടിലെ കാരക്കയാണിത്. ഇത് ഭയങ്കര വിഷമാണ്, വിഷമാണിത്. ഇത് എന്ത് കായാ നിക്കുന്നത്? പഴുത്ത കാട്ടില നല്ല കാരക്കയാണ്, ഇത് വിഷമാണിത് കേട്ടോ. ഇനി ഇത് നെല്ലിക്ക, കായിടുന്ന സമയമല്ല ഇതിന്റെ. നമുക്ക് നല്ല വിശപ്പൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ, ഇതിന്റെ ഇല കുറച്ച് നമുക്ക് കഴിക്കാൻ പറ്റും. അയൺ സത്ത, അയൺ ടോണിക്ക ഞാൻ കഴിച്ചു കാണിക്കാം. ഇത് കഴിച്ചാൽ നമ്മുടെ വിശപ്പൊക്കെ മാറും. നല്ല നല്ല ഔഷധങ്ങളുള്ള ഒരു ഇലയാണ്. ഇനി പേരക്കാണ് കാട്ടിലെ പേര. പേരക്ക ഇല്ല ഒന്നും, വലിയ സമയമല്ല, അതിന്റെ സീസൺ അല്ല. പേരയുടെ പൂ വന്നിട്ടുണ്ട്. കാട്ട് പന പനയല്ല അല്ലേ. ഈ മരുഭൂമിയിലൊക്കെ നമ്മുടെ ഇന്ത്യയിലൊക്കെ കാണുന്ന ഒരു ഒരു വർഗം ചിറ്റീന്ത്. എങ്ങനെ ചിറ്റീന്ത്? ചിറ്റീന്ത്, ചിറ്റീന്ത്. പിന്നെ പഴം ഇന്ത്യപ്പഴം പോലെ തന്നെയാണ്. അത്ര വലിപ്പമില്ല. പറഞ്ഞു കേട്ടോ. നമ്മുടെ ഈ ചുണ്ടയുടെ കൂട്ടിരിക്കുന്നല്ലോ ഇത്. ഇത് അരിച്ചുണ്ടെന്ന് പറയുന്ന സാധനം, അരിച്ചുണ്ട. അരിച്ചുണ്ട, ഈ അരിച്ചുണ്ടയുടെ ഒരു ഒരു ഔഷധമായിട്ട്. ഔഷധം എന്ന് പറഞ്ഞാൽ നമുക്ക് പല്ലുവേദനയൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ, പല്ലിന് ഭയങ്കര പല്ലുവേദന ഉണ്ടാകുമ്പോൾ ഇത് ഈ അരിച്ചുണ്ടയുടെ ഈ പഴം പറിച്ചിട്ട് ഈ പഴം പറിച്ചിട്ട് ഈ ചൂട് ചാരത്തിന്റെ അകത്ത് ഒന്ന് വാട്ടിയേച്ച് കടിച്ചു പിടിച്ചോണ്ടിരുന്നാ മതി. പല്ലിന്റെ എന്ത് കേറുണ്ടായാലും വേദന ഉണ്ടെങ്കിലും മാറിക്കോളൂ. ഔഷധമായത് അരിച്ചുണ്ട. ഇതുപോലെ ഒരുപാട് ഔഷധ ചെടികൾ ഈ വനത്തിനുള്ളിൽ ഉണ്ടാവുമല്ലോ, അതെല്ലാം ഒന്ന് പരിചയപ്പെടുത്തി തരണം കേട്ടോ.
അതിമനോഹരമായ കാഴ്ച. വാഗമനം മിനി ഫാക്സിലൂടെ ഞങ്ങൾ പോയപ്പോൾ കണ്ട കാഴ്ചകൾ ദിവസം വിദൂര കാഴ്ചകളാണ്.